കുഞ്ഞുങ്ങളുടെ മൃതദേഹത്തിന് ഭാരം കൂടുതലാണ്. നൊമ്പരപ്പെട്ട ഹൃദയങ്ങൾക്ക് താങ്ങാനാവുന്നതിനുമപ്പുറം പത്യൂർ തൃക്കാക്കര വീട്ടിൽ സങ്കടമണകെട്ടി. മുത്തച്ഛനും മുത്തശ്ശിയും അമ്മാവനും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നട്ടെല്ലും തലയോട്ടിയും ചേരുന്ന ഭാഗത്താണ് ശ്രീമഹേഷ് മഴുകൊണ്ട് വെട്ടിമുറിച്ചത്. 10 സെന്റിമീറ്ററോളം ആഴത്തിൽ മുറിവുണ്ടായി. തലയ്ക്ക് പിന്നിൽ നിന്നും വായുടെ ഉൾഭാഗം വരെ മുറിഞ്ഞു. ഇരു ചെവികളും 2 കഷണങ്ങളായി. പറഞ്ഞു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിവരങ്ങളായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേത്. ഇത്രയും പൈശാചികമായ ക്രൂരത ചെയ്തത് ഒരച്ഛൻ സ്വന്തം മകളോടാണെന്നറിയുമ്പോൾ മനസാക്ഷി മരവിക്കുന്നു. കുട്ടിയുടെ അമ്മ വിദ്യയുടെ മരണത്തിലും അന്വേഷണം വേണമെന്ന് സഹോദരൻ വിഷ്ണു നേരത്തെ പരാതിപ്പെട്ടിരുന്നു. 3 വർഷം മുമ്പ് നടന്ന വിദ്യയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ശ്രീമഹേഷാണെന്നായിരുന്നു ആരോപണം. മാനസികമായും ശാരീരികമായും വിദ്യയെ ഇയാൾ ഉപദ്രവിച്ചിരുന്നു. തുടർ നടപടി കടലാസിൽ ഒതുങ്ങിയതോടെ നാളെ വീണ്ടും പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. നിയമത്തിൽ ഇനിയൊരു പഴുത് ബാക്കി വെക്കരുതേ എന്ന് അപേക്ഷ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.